മുൻപ് പഠിച്ചിരുന്ന ക്ലാസ്സുകളിൽ ലാസർ ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതൊരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഫെതർ എന്ന ഓപ്ഷൻ നമ്മൾ ആ ഓപ്ഷൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഓപ്ഷൻ കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു സെലക്ഷൻ വരച്ചതിന് ശേഷം നമുക്ക് ഫെതർ എന്ന് പറയുന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി, ഈ സെലക്ഷനിലേക്ക് ഫെതർ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സെലക്ട് എന്ന മെനുവിൽ നിന്നും ഫെതർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഫെതറിൻ്റെ റേഡിയസ് ആണ്, ആ വാല്യൂ ഇവിടെ എൻട്രി ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്കറിയാം പെയിൻറ് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ എന്ത് വർക്ക് ചെയ്തു കഴിഞ്ഞിരുന്നാലും ആ സെലക്ഷനിൽ ഔട്ട്സൈഡ് ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ പോകുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ലെയറിലേക്ക് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു എലിപ്സ് ഷേപ്പ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫോർഗ്രൗണ്ട് കളർ ഒരു കളർ ചൂസ് ചെയ്യുകയാണ്. എഡിറ്റ് എന്ന മെനുവിൽ നിന്നും സ്ട്രോക്ക് ഫില്ല് എന്ന രണ്ട് ഓപ്ഷന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫില്ല് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്താണ് ഫില്ല് ചെയ്തിരിക്കേണ്ടത്? ഫോർഗ്രൗണ്ട് കളർ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ശ്രദ്ധിക്കുക, ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന കളർ സെലക്ട് ചെയ്തിരുന്നാൽ ബ്ലാക്ക് കളറായിരിക്കും ഫില്ല് ചെയ്യുന്നത്. 50% ഗ്രേ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രൊസീഡ് ചെയ്യുന്നാൽ ഇവിടെ ഗ്രേ കളറായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പെയിൻറ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നമുക്കിവിടെ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റിൽ ഫില്ല് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എഡിറ്റ് എന്ന മെനുവിൽ നിന്നും സ്ട്രോക്ക് എന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു സെലക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്ട്രോക്ക് എന്ന ഓപ്ഷനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്ട്രോക്ക് വിഡ്ത്ത് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്ട്രോക്ക് വിഡ്ത്ത് 3 എന്ന് എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ സ്ട്രോക്ക് കളറാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നിന്നുകൊണ്ട് മറ്റൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ട്രോക്കിൻ്റെ ലൊക്കേഷൻ ഇൻസൈഡ്, സെൻറ്റർ, ഔട്ട്സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഔട്ട്സൈഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഈ സെലക്ഷൻ ഡിസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സെലക്ട് ചെയ്തതിൻ്റെ ഔട്ട്സൈഡിലായി ഒരു സ്ട്രോക്ക് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ സ്ട്രോക്കിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് കൂട്ടിയും കുറച്ചും നമുക്ക് ആവശ്യത്തിനുള്ള ഔട്ട്ലൈൻ വരയ്ക്കാവുന്നതാണ്. അടുത്തതായി നമ്മുടെ ക്യാൻവാസിൽ ഒരു ടെക്സ്റ്റ് എൻട്രി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്നും ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പേജിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കസർ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മളിവിടെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ സെലക്ഷനെ ഈ കസറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മൗസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കസർ ഷേപ്പിൽ തന്നെയാണ് മൗസ് പോയിന്റ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ കുറച്ച് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മൂവ് ടൂളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ മൂവ് ടൂൾ കൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോണ്ടിൻ്റെ സ്റ്റൈലിനെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ട് സ്റ്റൈൽ കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ
സ്റ്റൈല്, ബ്ലാക്ക്, ബ്ലാക്ക് ഇറ്റാലിക്ക് അങ്ങനെയുള്ള സ്റ്റൈലിനെ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫോണ്ടിൻ്റെ സൈസ്, ഇപ്പോൾ 24 സംതിങ് ആണ് സൈസ് കിടക്കുന്നത്, അതിനെ നമുക്ക് 30 അല്ലെങ്കിൽ അതിൽ കൂടുതലായ സൈസിനെ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോണ്ടിൻ്റെ ഷാർപ്നെസ്, അതുപോലെ തന്നെ അതിൻ്റെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് അലൈൻമെൻറ്റ് നമുക്കിവിടെ നിന്നുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. അതിനുശേഷം നമുക്കിപ്പോൾ ഫോണ്ട് സൈസ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സിംബലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. എന്നാലിവിടെ ഈ സിംബലിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് പഴയ രീതിയിലേക്ക് ആയി പോകുന്നതായിരിക്കും. പുതിയൊരു കമാൻഡ് അപ്ലൈ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഇവിടെ 36 എന്നുള്ളിടത്ത് 60 എന്ന് കൊടുത്തതിന് ശേഷം ഈ സിംബലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലെയർ വിൻഡോയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് നേരത്തെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഒരു ലെയർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ പുതുതായി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതായി, അതുപോലെ തന്നെ ടെക്സ്റ്റ് എൻ്റർ ചെയ്തപ്പോഴും ഇവിടെ പുതുതായിട്ട് ഒരു ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ലെയർ നെയിം നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാജിക് വാൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കളറിനെ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മളിവിടെ മറ്റൊരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫില്ല് ചെയ്യാൻ, ഇവിടെ ഒരു എറർ മെസ്സേജ് ആണ് ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഒരു ടെക്സ്റ്റ് ലെയറിനെ ഡിലീറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ കളർ ഫില്ല് ചെയ്യുവാനോ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ പെയിൻറ് ചെയ്യുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യുവാൻ വേണ്ടി ഈ ടെക്സ്റ്റ് ലെയറിനെ സാധാരണ ഒരു ലോക്കൽ ലെയറിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ലെയർ ആക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് ലെയർ എന്ന മെനുവിൽ നിന്നും റാസ്റ്ററൈസ് ടൈപ്പ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കിവിടെ അറിയാം ടി എന്ന ആ സിമ്പിൾ മാറിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ടെക്സ്റ്റിനെ എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്കിവിടെ ഒരു പാരഗ്രാഫിനെ എൻ്റർ ചെയ്യാൻ വേണ്ടി ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കഴ്സറിനെ നമുക്കിവിടെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷം കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റർ പ്രസ് ചെയ്യാതെ കൊണ്ട് തന്നെ സെലക്ഷൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും അടുത്ത ലൈനിലേക്ക് കസർ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാരഗ്രാഫ് അലൈൻമെൻറ്റിനെ, ലെഫ്റ്റ് അലൈൻമെൻറ്റിനാണ് ഇപ്പോൾ കിടക്കുന്നത്, സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻട്രലൈസ് ചെയ്ത് അലൈൻ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് അലൈൻമെൻറ്റ് കൊടുത്ത് നമുക്കിതിനെ റൈറ്റ് സൈഡ് അലൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാരക്ടറിനെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ സിംബലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പാരഗ്രാഫ് എന്ന ഓപ്ഷനിൽ ഇവിടെ ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വളരെ കൃത്യമായ രീതിയിൽ അലൈൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റിഫൈ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പല രീതിയിൽ ഇവിടെ അലൈൻ ചെയ്യാവുന്ന, ഇതിപ്പോൾ റൈറ്റ് സൈഡിനെ ഇപ്പോൾ നമുക്കറിയാം ഈ രീതിയിൽ ലെഫ്റ്റ് സൈഡ് കൃത്യമായ രീതിയിൽ അലൈൻ ചെയ്തിരിക്കുകയാണ്.
എന്നാൽ ഇവിടെ സെൻറ്ററിനെ സെൻറ്ററാകത്തക്ക രീതിയിൽ ലാസ്റ്റ് ലൈൻ അലൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആക്കിക്കൊണ്ട് റൈറ്റ് കീപ്പ് ചെയ്താണ് ഇവിടെ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഫോഴ്സ് ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്യാരക്ടേഴ്സിൻ്റെ സ്പേസിനെ അകലം കൂട്ടിക്കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ രീതിയിൽ അലൈൻ ചെയ്തിരിക്കുകയാണ്. ക്യാരക്ടർ എന്ന ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ നമ്മൾ ഇവിടെ കാണുന്ന ഓപ്ഷൻസ് ഇവിടെയും കാണുവാൻ സാധിക്കും. ഫോണ്ട് സ്റ്റൈല്, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ്. എന്നാൽ ഇവിടെ ലൈൻ സ്പേസിംഗ് എന്ന ഓപ്ഷൻ, നമുക്കറിയാം ഓരോ ലൈനും തമ്മിലുള്ള സ്പേസിംഗ്, അതിപ്പോൾ ഓട്ടോയിലാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ 18 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ലൈൻ സ്പേസിംഗ്, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ലൈൻ സ്പേസിംഗ് മാറുന്നതാണ്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിംഗ് ആണ്. അതും നമ്മളിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം 20 എന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേസിംഗ് അകലം കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ഹോറിസോണ്ടലായിട്ട് അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും ക്യാരക്ടേഴ്സിൻ്റെ വലിപ്പം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ വെർട്ടിക്കലായിട്ട് 100%ലാണ് കിടക്കുന്നത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം 50 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള അതിൻ്റെ ലെങ്ത് കുറയുകയാണ്. അതേപോലെ തന്നെ ഹോറിസോണ്ടലായിട്ട് 100% എന്നുള്ളിടത്ത് 120 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും ക്യാരക്ടേഴ്സിൻ്റെ വിഡ്ത് കൂടിയിരിക്കുകയാണ്. ഈ ടെക്സ്റ്റ് ലെയറിനെ നമുക്കിവിടെ ടെക്സ്റ്റ് റാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് റാപ്പ് എന്ന ഓപ്ഷൻ, ഇവിടെ അതിൻ്റെ സ്റ്റൈല് നൺ എന്നാണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പല രീതിയിലുള്ള സ്റ്റൈല് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതിൽ നിന്നും ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഇവിടെ ആർക്ക് എന്ന് പറയുന്ന സ്റ്റൈല് സെലക്ട് ചെയ്തതിന് ശേഷം ഹോറിസോണ്ടലായിട്ട് നമ്മളിവിടെ എഡിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ വാല്യൂ പ്ലസ് ചെയ്യുമ്പോൾ നമുക്കറിയാം മുകളിലേക്കും, അതുപോലെ തന്നെ മൈനസ് ചെയ്യുമ്പം താഴത്തേക്കും ആർക്ക് പോലെ വളഞ്ഞു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ഹോറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഓപ്ഷൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വളരെ കുറഞ്ഞ് എൻഡിങ് പോയിൻ്റ് വളരെ കൂടുതലായിട്ട് വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ വെർട്ടിക്കലായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടിയും അത് കൂടുതലായിട്ട് വരുന്നത് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് പല രീതിയിലുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ ഈ രീതിയിൽ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ടെക്സ്റ്റിനെ നമുക്ക് ലെയർ എന്ന മെനുവിൽ നിന്നും ലെയർ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ലെയർ സ്റ്റൈലിൽ നിന്നും ഡ്രോപ്പ് ഷാഡോ എന്ന കമാൻഡ് അപ്ലൈ ചെയ്യുകയാണ്. ഡ്രോപ്പ് ഷാഡോയുടെ ഒരു വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കമാൻഡ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈഡിലൂടെ ഒരു ബ്ലാക്ക് ഷാഡോ വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ ഷാഡോയുടെ ഒപ്പാസിറ്റി ഇവിടെ കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിലേക്ക് നമുക്കിതിനെ മാറ്റാവുന്നതാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഡിസ്റ്റൻസിനെ നമുക്കിങ്ങനെ കൂട്ടാവുന്നതാണ്. ഇതിന് ശേഷം ആംഗിൾ ചേഞ്ച് ചെയ്തിരുന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആംഗിൾ മാറ്റുന്നതനുസരിച്ച് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഷാഡോയുടെ ബ്ലാക്ക് കളറിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ സെലക്ട് ചെയ്താൽ മതിയാവും.
ഇപ്പോൾ ആ കളറിലുള്ള ഷാഡയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പോർഷനെ നമുക്ക് കൂട്ടുവാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് എന്ന ഈ വാല്യൂ കൂട്ടിയും കുറച്ചും അതിൻ്റെ ഷാഡോയുടെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം ഓക്കെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ലെയറിലേക്ക് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ലെയറിലേക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. ലെയർ സ്റ്റൈൽ എന്ന കമാൻഡിൽ നിന്നും ഇന്നർ ഷാഡോ എന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നർ ഷാഡോ വിൻഡോയിൽ നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം ടെക്സ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഷാഡോ വരുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ ഡ്രോപ്പ് ഷാഡോ എന്ന ഓപ്ഷനിൽ ടെക്സ്റ്റിൻ്റെ പുറത്തായിട്ടാണ് ഷാഡോ വരുന്നത്, എന്നാൽ ഇവിടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഷാഡോ വരുന്നത്. അതിൻ്റെ വാല്യൂ നമ്മൾ ഡ്രോപ്പ് ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷനിൽ കണ്ട ആ സെയിം വാല്യൂ ഒക്കെയാണ് ഇവിടെയും. ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ അതിൻ്റെ സൈസ്, ഒപ്പാസിറ്റി, ആംഗിള്, ഷാഡോയുടെ കളറ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് ലെയർ സ്റ്റൈലിൽ ഔട്ടർ ഗ്ലോ എന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഔട്ടർ ഗ്ലോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ചുറ്റിനുമായിട്ട് ഒരു ലൈൻ വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ ലൈനിൻ്റെ കളറിനെ നമുക്ക് ഈ രീതിയിൽ കൂട്ടിയും കുറച്ചും നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു കളറ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൃത്യമായ നല്ല തെളിമയോടുകൂടി തന്നെ ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലോ തെളിഞ്ഞു വരുന്നതാണ്. അതിൻ്റെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോയുടെ സൈസ് കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന വാല്യൂ കൂട്ടിക്കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള ഗ്ലോ വരുന്നതായിരിക്കും. ഇപ്പോൾ ഓക്കെ പ്രസ് ചെയ്തപ്പോൾ നമ്മൾ ഈ ലെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എഫക്ട്സ് ഇന്നർ ഷാഡോ, ഔട്ടർ ഗ്ലോ എന്ന് പറയുന്ന രണ്ട് എഫക്റ്റ് ഈ ലെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ലെയർ സ്റ്റൈലിലെ ഔട്ടർ ഗ്ലോ എന്താ നമുക്ക് മനസ്സിലായി. ഡ്രോപ്പ് ഷാഡോയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇന്നർ ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് നമുക്കിവിടെ മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ തന്നെ ഔട്ടർ ഗ്ലോ എന്ന ഓപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഔട്ടർ ഗ്ലോ ശരിക്കും ഗ്ലോ വരുന്നത് ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഇമേജിൻ്റെ ഔട്ട്സൈഡിലാണ്. ഇത് ഇന്നർ ഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തേക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇൻസൈഡിലായിരിക്കും ഗ്ലോ വരുന്നത്. അടുത്തതായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ബീവൽ ആൻഡ് എംബോസ് എന്ന ഓപ്ഷനാണ്. ഇത് കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു എഫക്റ്റാണിത്. ബീവൽ ആൻഡ് എംബോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് രീതിയിൽ ഒരു ഷാഡോയും ഒരു ഗ്ലോ ചെയ്തിരിക്കുന്നത് രണ്ട് കളറാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അത് ഇതിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഈ രണ്ട് കളറിനെ നമുക്ക് ഈ ഹൈലൈറ്റ് മോഡ് അതുപോലെ തന്നെ ഷാഡോ മോഡ് എന്ന് പറയുന്ന ഈ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കളറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബ്ലാക്കും വൈറ്റുമാണ് ഷാഡോയും ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് വന്നിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വൈറ്റിനെ ചേഞ്ച് ചെയ്ത് വേറൊരു കളറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ ഒപ്പാസിറ്റി ഇപ്പോൾ 75 ആണ് കിടക്കുന്നത്, അത് കൂട്ടി കൊടുക്കുക. നമുക്കിവിടെ ചെറിയ രീതിയിൽ അതിൻ്റെ റെഡ് ഗ്ലോ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ ഡിഫോൾട്ടായിട്ട് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് വൈറ്റ് കളറായിരിക്കും. വൈറ്റ് കളർ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബീവൽ ആൻഡ് എംബോസ് എന്ന ആ ഓപ്ഷൻ്റെ ശരിയായ രീതിയിലുള്ള എഫക്റ്റ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ സൈസിനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഫക്റ്റിനുണ്ടാവുന്ന വ്യത്യാസം ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡെപ്തിനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്കിൻ്റെ ഡെപ്ത് അതുപോലെ തന്നെ വൈറ്റിൻ്റെ ഡെപ്ത് ഇവിടെ കൂടുകയാണ്. അതുപോലെ തന്നെ ബീവൽ ആൻഡ് എംബോസ് സ്ട്രക്ചർ സ്റ്റൈൽ നമുക്കിവിടെ മാറ്റിക്കൊടുക്കാവുന്നതാണ്. ഈ സ്റ്റൈൽ ഇപ്പോൾ ഇന്നർ ബീവൽ എന്ന് പറയുന്ന സ്റ്റൈലിലാണ് കിടക്കുന്നത്. ഔട്ടർ ബീവലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്സൈഡിലാണ് ആ എംബോസ് ചെയ്തിരിക്കുന്ന ആ എഫക്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ
എംബോസ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു രീതിയിലാണ് ഈ എഫക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൂടെ പില്ലോ എംബോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പല രീതിയിലുള്ള ബിവൽ എംബോസിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് വളരെ മനോഹരമായി ടെക്സ്റ്റിലും അതുപോലെ തന്നെ സെലക്ട് ചെയ്ത ഏതൊരു ലെയറിലേക്കും നമുക്കിതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പേജിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്തിരിക്കുന്നത് ഏത് ബാക്ക്ഗ്രൗണ്ട് കളറാണെന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ലെയർ വണ്ണിൽ ഒരു ഓവൽ ആകൃതിയിൽ ഉള്ളൊരു പിക്ചറാണ്. ഈ പിക്ചറിലേക്ക് ലെയർ സ്റ്റൈലിൽ നിന്നുകൊണ്ട് ഓപ്ഷൻസ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഡ്രോപ്പ് ഷാഡോ, ഇന്നർ ഷാഡോ, ഔട്ടർ ഗ്ലോ, ബീവൽ, ബീവൽ ആൻഡ് എംബോസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് എല്ലാം പഠിച്ചു. ആ ഓപ്ഷൻസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ മറ്റ് ഇവിടെ കാണുന്ന ഇത്രയും സ്റ്റൈലുകൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിവിടെ നിന്ന് സ്ട്രോക്ക് എന്ന കമാൻഡ് പ്രസ് ചെയ്തപ്പോൾ ഇവിടെ വരുന്ന ഈ വിൻഡോയിൽ സ്ട്രോക്ക് എന്ന ആ എഫക്റ്റിൻ്റെ സബ് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ സ്റ്റൈൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏത് സമയവും സ്റ്റൈല് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലെയർ സ്റ്റൈലിൽ നിന്നും ആ കമാൻഡിനെ എടുക്കണമെന്നില്ല, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. സ്ട്രോക്ക് എന്ന ഓപ്ഷൻ അതിൻ്റെ കളറ് റെഡാണ്. നമ്മൾ ഇതിനു മുമ്പ് എഡിറ്റ് എന്ന മെനുവിൽ നിന്നും സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ പഠിച്ചു, അതുപോലെ തന്നെയാണ് ഈ ഓപ്ഷനും ഉപയോഗിക്കുന്നത്. എഡിറ്റ് എന്ന മെനുവിൽ നിന്നും നമ്മൾ ചെയ്ത സ്ട്രോക്ക് എന്ന ആ കമാൻഡ് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്യണം. എന്നാൽ ഇവിടെ ഏത് ലെയറിലേക്കാണോ സെലക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ആ ലെയറിലേക്ക് ഈ ഓപ്ഷൻ അപ്ലൈ ആവുന്നതാണ്. ഇവിടെ നമുക്ക് സ്ട്രോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. വൈറ്റ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ വൈറ്റ് കളറിലുള്ളൊരു സ്ട്രോക്കാണ് വന്നിരിക്കുന്നത്. സ്ട്രോക്കിൻ്റെ സൈസ് നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ ഇൻസൈഡ് വേണമെങ്കിൽ, അതുപോലെ തന്നെ സെൻറ്റർ, ഔട്ട്സൈഡ് എന്ന പൊസിഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ എന്താ നമുക്കറിയാം. അടുത്തതായിട്ട് ഇവിടെ തന്നെ കാണുന്ന മറ്റൊരു എഫക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ എഫക്റ്റാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സബ് കമാൻഡ്സുകളാണ് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ബീവൽ ആൻഡ് എംബോസ് എന്ന ഓപ്ഷൻ കൂടി വേണമെങ്കിൽ ആ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും എഫക്റ്റിനെ ഇറേസ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഈ ഓപ്ഷൻ വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സബായിട്ടുള്ള കമാൻഡ്സുകളെ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം ഇതിൻ്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തപ്പം തന്നെ ഇതിൻ്റെ ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ അതിൻ്റെ സൈസ് ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്രത്യേക രീതിയിലുള്ള എഫക്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഓപ്ഷനെ വേണേലും നമുക്കിവിടെ നിന്നുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഡ്രോപ്പ് ഷാഡോയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രോപ്പ് ഷാഡോയുടെ സൈസ് കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഷാഡോയുടെ സൈസ് ഇവിടെ വരുന്നത് മനസ്സിലാവും. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷനും കൂടി ഇതിലേക്ക് ആക്റ്റീവായി നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. നമ്മുടെ ലെയറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എഫക്റ്റ് ഏതൊക്കെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്കിവിടെ അറിയാം. സ്ട്രോക്ക്, സെറ്റിൻ, ഡ്രോപ്പ് ഷാഡോ എന്നീ എഫക്ട്സുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്കൊരു ലെയറിലേക്ക് വളരെ സിമ്പിളായ രീതിയിൽ എഫക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ടായിട്ട് നമ്മൾ ലെയർ എന്ന വിൻഡോയിൽ ഒരു ലെയറിനെ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഐക്കൺ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലെയർ എന്ന മെനുവിൽ നിന്നും ലെയർ സ്റ്റൈൽ എന്ന മെനുവിലേക്ക് പോകാതെ കൊണ്ട് തന്നെ ഈ എഫ് എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എഫക്ട്സുകളെല്ലാം നമുക്ക്
ഉപയോഗിക്കാവുന്നതാണ്. ലെയർ വണ്ണിൽ കാണുന്ന ഈ പിക്ചറിനെ നമുക്കറിയാം, ഇതിനെ വലുതാക്കുവാൻ വേണ്ടി എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിനെ വലുതാക്കുകയും ചെറുതാക്കുകയും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഒരു സെലക്ഷനെ ട്രാൻസ്ഫോം ചെയ്യുവാൻ വേണ്ടി, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒബ്ജക്റ്റിനെയല്ല സെലക്ഷനെ ട്രാൻസ്ഫോം ചെയ്യുവാൻ വേണ്ടി സെലക്ട് എന്ന മെനുവിൽ നിന്നും ട്രാൻസ്ഫോം സെലക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഓപ്ഷൻസാണ് ഇവിടെയും വരുന്നത്. നമുക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒരേ രീതിയിലായിരിക്കും എൻലാർജ് ചെയ്യുകയും അതുപോലെ തന്നെ റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഹൈറ്റ് മാത്രം ട്രാൻസ്ഫോം ചെയ്താൽ മതിയെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് സെലക്ഷൻ മാറുന്നതാണ്. ഈ പേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയർ വിൻഡോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം 5 ലെയറുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഓരോ ലെയറിനെയും ഹൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഈ പിക്ചേഴ്സ് തമ്മിൽ മിക്സ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ലെയർ 5 ഹൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏത് പിക്ചറാണ്. അതുപോലെ തന്നെ ഓരോ ടൈറ്റിൽ ചെയ്തേക്കുന്ന ടെക്സ്റ്റ് എൻട്രി ചെയ്തിരിക്കുന്ന ലെയറുകൾ, ടെക്സ്റ്റിന് കൊടുത്തിരിക്കുന്ന എഫക്റ്റുകൾ, അങ്ങനെ ഓരോ ലെയറിനെയും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര പിക്ചറുകൾ തമ്മിലാണ് ഈ രീതിയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. ഈ രീതിയിൽ പല ലെയറുകൾ ആക്കി മിക്സ് ചെയ്ത് ഒരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഓരോ ചെറിയ ചെറിയ പിക്ചറുകൾ, നമുക്കറിയാം ചെറിയ ചെറിയ പിക്ചറുകൾ എന്നുദ്ദേശിക്കുന്നത് ഓരോ ലെയറുകളാണ്. ഈ ലെയറിനെ പല ലെയറുകൾ തമ്മിൽ ഒരുമിച്ച് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് ബാക്ക്ഗ്രൗണ്ടായി കാണുന്ന ഈ പിക്ചർ ലെയർ 1-ലാണ്. എന്നാൽ ലെയർ 2-ൽ കാണുന്ന ഈ 3 ബോക്സ് ലെയർ 2, 3, 4 എന്നീ ലെയറുകളാണ്. ഈ ലെയറുകൾ എല്ലാം തമ്മിൽ ഒരുമിച്ച് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യം പഠിക്കാം. 2, 3, 4 ലെയറുകൾ തമ്മിൽ ഒരുമിച്ച് ആക്കുവാൻ വേണ്ടി മറ്റുള്ള എല്ലാ ലെയറുകളും ഹൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഷോ ചെയ്തിരിക്കുന്ന 3 ലെയറുകളാണ്. ഈ ലെയറിനെ എല്ലാം കൂടി ഒരുമിച്ചാക്കുവാൻ വേണ്ടി ഷോ ചെയ്തിരിക്കുന്ന ലെയറുകളിൽ ഏറ്റവും മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയർ എന്ന മെനുവിൽ നിന്നും മെർജ് വിസിബിൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. മെർജ് വിസിബിൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്കറിയാം ആ ഷോ ചെയ്യുന്ന ലെയറുകളെല്ലാം ഒരു ലെയറായിരിക്കുകയാണ്. ഇനി മറ്റുള്ള എല്ലാ ലെയറിനെയും നമുക്ക് ഷോ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ലെയർ 5-നെ നമുക്കറിയാം, ലെയർ 5-നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഡ്രാഗ് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. ലെയർ 5-നെ ലെയർ 4-ലേക്ക് ഒരുമിച്ചാക്കുവാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ലെയറിനെ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ലെയറുമായി ഫിക്സ് ചെയ്യുവാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയർ എന്ന മെനുവിൽ നിന്നും മെർജ് ഡൗൺ എന്ന ഓപ്ഷനെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ മെർജ് ഡൗൺ കൊടുത്തപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ആ തൊട്ട് താഴെ കിടന്ന ലെയറുമായി ഈ ലെയർ ഒരുമിച്ചായിരിക്കുകയാണ്. മറ്റൊരു ഓപ്ഷൻ, ഇപ്പോൾ നമ്മൾ ഒരു പുതിയ പിക്ചർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയലിൽ നിന്നും ഓപ്പൺ ചെയ്ത് ഒരു പുതിയ പിക്ചർ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ പിക്ചറിൻ്റെ ലെയർ വിൻഡോ ശ്രദ്ധിച്ചാൽ അറിയാം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ലെയർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ.
അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം ചെയ്തതിന് ശേഷം അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എന്ന ലെയറിലേക്ക് എല്ലാ ലെയറിനെയും ഫിക്സ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ലെയർ എന്ന മെനുവിൽ നിന്നും ഫ്ലാറ്റേൺ ഇമേജ് എന്ന ഓപ്ഷനെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ പല കഷ്ണങ്ങളായിരുന്ന എല്ലാ പിക്ചറുകളും അല്ലെങ്കിൽ പല ലെയറുകളായിരുന്ന ഈ ക്യാൻവാസിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ലെയറിലേക്ക് ആക്കുവാൻ സാധിച്ചിരിക്കുകയാണ്.